കൊട്ടാരങ്ങളുടെ നഗരം മൈസൂർ. ഇനിയുള്ള കാഴ്ചകൾ അവിടെ നിന്നുമാണ്. മൈസൂർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് മൈസൂർ പാലസ് തന്നെയാണ് അല്ലേ? എൻ്റെ ഈ യാത്രയും അവിടേക്ക് തന്നെയാണ്. അതിനു മുന്നേ ഒരു കാര്യം, ഈ ഒരു യാത്രാവിവരണം കർണാടകയിലൂടെയുള്ള എൻ്റെ യാത്രയിലെ കാഴ്ചകൾ കോർത്തിണക്കി ചെയ്തിരിക്കുന്ന തുടർച്ചയായുള്ളൊരു സീരീസാണ്. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണമായൊരു പര്യവേഷണത്തിനായി തുടക്കം മുതൽ കാണാൻ ശ്രമിക്കണേ. കർണാടകയിൽ ബാംഗ്ലൂരിൻ്റെ വളർച്ച മാത്രമാണ് കൂടുതലായി ശ്രദ്ധിക്കപ്പെടുന്നത്. ജോലി സംബന്ധമായി ആയിരക്കണക്കിന് മലയാളികളാണ് ബാംഗ്ലൂർ നഗരത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളത്. എന്നാൽ ബാംഗ്ലൂർ കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു നഗരമാണ് കർണാടകയിലെ തന്നെ മൈസൂർ. ഒരു കാലത്ത് ബാംഗ്ലൂരിനേക്കാൾ പ്രാധാന്യമുള്ള നഗരമായിരുന്നു മൈസൂർ. പെട്ടെന്ന് സംഭവിച്ച ഐ ടി മേഖലയുടെ വളർച്ചയാണ് ബാംഗ്ലൂരിനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചത്. ഏഷ്യയിൽ ആസൂത്രിതമായി നഗരവികസനം ആദ്യമായി നടത്തിയ സ്ഥലങ്ങളിലൊന്നാണ് മൈസൂർ. ഇന്ന് ബാംഗ്ലൂർ കഴിഞ്ഞാൽ കർണാടകയിലെ ഏറ്റവും വലിയ നഗരവും മൈസൂർ തന്നെയാണ്. വളർച്ചയുടെ കാര്യത്തിൽ ബാംഗ്ലൂരുമായി കടുത്ത മത്സരത്തിലാണ് ഇന്ന് മൈസൂർ. മൈസൂരിൻ്റെ യഥാർത്ഥ പേര് മഹിഷുരു എന്നായിരുന്നു. മഹിഷാസുരൻ എന്ന രാക്ഷസൻ ഭരിച്ചിരുന്ന സ്ഥലമായിരുന്നതിനാലാണ് ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ജനങ്ങളുടെ പേടിസ്വപ്നമായിരുന്ന മഹിഷാസുരനെ ഘോരമായ യുദ്ധത്തിനൊടുവിൽ ചാമുണ്ഡേശ്വരി ദേവി വധിക്കുകയായിരുന്നു. ചാമുണ്ഡി ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന ചാമുണ്ഡേശ്വരി ക്ഷേത്രം സന്ദർശിക്കാൻ നിരവധി പേരാണ് എത്താറുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പറയാം. മൈസൂരു ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്ന പ്രശസ്തമായ മൈസൂർ കൊട്ടാരത്തിലേക്കാണ് ഈ യാത്ര. വാഹനമിപ്പോൾ മൈസൂർ നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഹാർഡിങ്സ് സർക്കിൾ. മൈസൂരിലെ 6 പ്രധാന റോഡുകൾ വന്നു കൂടിച്ചേരുന്ന ഒരു കവലയാണ് ജയചാമ രാജേന്ദ്ര വാഡിയാർ സർക്കിൾ എന്നും അരുഗട്ടു എന്നും അറിയപ്പെടുന്ന ഹാർഡിങ്സ് സർക്കിൾ. ഇവിടെ നിന്നുമാണ് ഊട്ടി, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകൾ നയിക്കുന്നത്. 500 വർഷത്തോളം മൈസൂർ വോദയാർ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. ഇത്രയും കാലം ഒരു നാട് ഒരു രാജവംശം ഭരിച്ച സംഭവം അപൂർവമാണ്. ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല എന്നും പറയാം. അങ്ങനെ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. വാഹനം പാർക്കിങ്ങിൽ നിർത്തിയതിന് ശേഷം പ്രവേശന ഫീസും നൽകി ഞാൻ അകത്തേക്ക് കയറി. ഒരാൾക്ക് 70 രൂപയാണ് ഫീസ്. കൂടാതെ പാർക്കിങ്ങിനായി പ്രത്യേക ഫീസ് കൂടി ഈടാക്കുന്നുണ്ട്. പാലസിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയകാല രാജകുടുംബങ്ങളുടെ ഔദ്യോഗിക വസതിയായിരുന്ന മൈസൂർ കൊട്ടാരത്തിൻ്റെ കാഴ്ചകൾ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ്. മൈസൂരിലെ അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഈ കൊട്ടാരം പല തവണ പൊളിച്ചു പണിതിട്ടുണ്ട്. ആ കഥകളൊക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ ഞാൻ നടന്ന് നടന്ന് പാലസിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. മൈസൂർ പാലസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്നത് ഈ ഒരു ചിത്രമായിരിക്കും. കൂടുതലും രാത്രിയിൽ പ്രകാശപൂരിതമായി നിൽക്കുന്ന പാലസിൻ്റെ കാഴ്ചകൾ. ഈ കാണുന്നതാണ് ജയമാർത്താണ്ഡ ഗേറ്റ്. കൊട്ടാരത്തിൻ്റെ കിഴക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഗേറ്റ് മൈസൂർ പാലസിലേക്കുള്ള കവാടങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ്. രാജകീയ ആന, കുതിര, പശു എന്നിവയെ സ്വാഗതം ചെയ്യുന്നതും പല്ലക്കുകൾ അകത്തേക്ക് കൊണ്ടുവരുന്നതും കൂടാതെ മതപരമായ പല ആചാരങ്ങളും വാഡിയാർമാർ ഈ കവാടത്തിൽ നിന്നാണ് ആരംഭിച്ചത് എന്ന് ചരിത്രം പറയുന്നു. പരമ്പരാഗത ആചാരങ്ങൾക്ക് ശേഷം ദസറ ആനകളെ ഈ കവാടത്തിലൂടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കുന്ന രീതി ഇന്നും ഇവിടെ തുടരുന്നുണ്ട്. ഇപ്പോൾ ദസറ ആനകളെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ ഗേറ്റ് തുറക്കാറുള്ളൂ. മറ്റെല്ലാ സമയത്തും ഇതിങ്ങനെ അടച്ചിട്ടിരിക്കും. മനോഹരമായ പൂന്തോട്ടങ്ങൾക്ക് നടുവിലായാണ് പാലസിൻ്റെ സ്ഥാനം. ചാമുണ്ഡി കുന്നുകൾക്ക് അഭിമുഖമായി മൈസൂരിൻ്റെ മധ്യഭാഗത്തായാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. മൈസൂരിനെ പൊതുവെ കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതുൾപ്പെടെ 7 കൊട്ടാരങ്ങളാണ് ഈ നഗരത്തിലുള്ളത്. ഈ രാജകൊട്ടാരമാണ് മൈസൂരിൻ്റെ നഗരപ്രകൃതിയിലുള്ള 7 കൊട്ടാരങ്ങളിൽ ഏറ്റവും ഗംഭീരമായത്. ഗുജറാത്തിലെ യാദവ സമുദായത്തിൽപ്പെട്ട വോഡയാർ അഥവാ വാദിയാർ കർണാടകയിൽ എത്തി മൈസൂരിൽ താമസമാക്കിയതിനു ശേഷം 14-ാം നൂറ്റാണ്ടിലാണ് ഈ കൊട്ടാരത്തിന് അടിത്തറയിട്ടത്. 1399 വോഡയാർ രാജവംശം സ്ഥാപിച്ച യദുരായ വോഡയാറിൽ നിന്നാരംഭിച്ച് ഏകദേശം 6 നൂറ്റാണ്ടുകളോളം യാദവർ ഈ പ്രദേശം ഭരിച്ചിരുന്നു. മൈസൂർ രാജ്യത്തിൻ്റെ ആദ്യ ഭരണാധികാരിയായിരുന്ന
യദുരായ വോഡയാർ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പഴയ കോട്ട എന്നറിയപ്പെടുന്ന പുരഗിരിയിൽ ഒരു കൊട്ടാരം നിർമ്മിച്ചതായി പറയപ്പെടുന്നുണ്ട്. നിലവിലെ കൊട്ടാരത്തിന്റെ മുൻഗാമിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കൊട്ടാരം 6 നൂറ്റാണ്ടുകൾക്കിടയിൽ ഒന്നിലധികം തവണ പൊളിച്ച് പുനർനിർമ്മിച്ചിട്ടുമുണ്ട്. തുടക്കത്തിൽ ഈ കൊട്ടാരം 1638 ഇടിമിന്നലേറ്റ് കണ്ഠീരവ നരസ രാജവോടയാറുടെ നിയന്ത്രണത്തിൽ പുനർനിർമ്മിച്ച ഒരു തടിക്കോട്ടയായിരുന്നു. പിന്നീട് AD 1793 ടിപ്പു സുൽത്താൻ വോടയാർ രാജവംശം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം കൊട്ടാരം പൊളിച്ച് പുനർനിർമ്മിച്ചു. 1799 ടിപ്പു സുൽത്താന്റെ മരണശേഷം കൃഷ്ണരാജവോടയാർ 3-ാമൻ മൈസൂർ തന്റെ തലസ്ഥാനമാക്കുകയും ഈ കൊട്ടാരം അദ്ദേഹം ഹിന്ദു വാസ്തുവിദ്യാ ശൈലി അനുസരിച്ച് പുനർരൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. കൂടാതെ രാജവംശത്തിന്റെ രാജകീയ നാമത്തിന്റെ അക്ഷരവിന്യാസം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ വോടയാറിൽ നിന്ന് വാദിയാർ എന്നാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ 1897 രാജർഷി കൃഷ്ണരാജ വോടയാർ 4-ാമന്റെ മൂത്ത സഹോദരിയായ രാജകുമാരി ജയലക്ഷ്മി അമ്മാനിയുടെ വിവാഹ ചടങ്ങുകൾ നടക്കുന്നതിനിടെ മരക്കൊട്ടാരം അഗ്നിക്കിരയായി. ആ വർഷം തന്നെ യുവരാജാവും അദ്ദേഹത്തിന്റെ അമ്മയും മൈസൂരിലെ റീജന്റായ മഹാറാണി വാണി വിലാസ് സന്നിധാനയും ഒരു പുതിയ കൊട്ടാരം പണിയാൻ ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇർവിനെ ചുമതലപ്പെടുത്തി. 1912 കൊട്ടാരത്തിന്റെ നിർമ്മാണം 100 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുകയും ചെയ്തു. പഴയ കൊട്ടാരം മരം കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്, അതിനാലാണ് എളുപ്പത്തിൽ അഗ്നിക്കിരയായത്. അതേസമയം ഇപ്പോഴത്തെ കൊട്ടാരം കല്ലും ഇഷ്ടികയും മരവും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൈസൂർ രാജ്യത്തിന്റെ അവസാന മഹാരാജാവായ ജയചാമ രാജേന്ദ്ര വാദിയാരുടെ ഭരണത്തിൻ കീഴിൽ 1940 കൊട്ടാരത്തിൽ ഒരു പൊതു ദർബാർ ഹാൾ വിംഗ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇനിയാണ് നമ്മൾ കൊട്ടാരത്തിനകത്തെ കാഴ്ചകളിലേക്ക് പോകുന്നത്. ഈ കൊട്ടാരത്തിലും പരിസരത്തും കാണുവാനായി ആകർഷകമായ മൈസൂർ രാജ്യത്തിന്റെ സമ്പത്തും മഹത്വവും സാക്ഷ്യപ്പെടുത്തലുകളുടെ ഒരു നിര തന്നെയുണ്ട്. ഇവിടെ കൊട്ടാരത്തിനകത്ത് ചില ഭാഗങ്ങളിൽ ചിത്രീകരണം അനുവദനീയമല്ലാത്തതിനാൽ അതിൻ്റേതായ ചില ഏറ്റക്കുറച്ചിലുകൾ ഈ വീഡിയോയിൽ കാണാം. പിന്നെ താജ്മഹൽ കഴിഞ്ഞാൽ സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന 2-ാമത്തെ ചരിത്ര സ്മാരകമാണിതെന്ന് പറയേണ്ടതില്ലോ. പുറമേ നിന്നുമുള്ള കൊട്ടാരത്തിന്റെ കാഴ്ചകൾ ഇവിടെ എത്തുന്ന ആരെയും അതിശയിപ്പിക്കുന്നതും വിസ്മയിപ്പിക്കുന്നതുമാണെങ്കിലും സാധാരണയായി ആളുകളെ അമ്പരപ്പിക്കുന്ന അതിമനോഹരമായ കാഴ്ച കാണണമെങ്കിൽ അകത്തേക്ക് തന്നെ പോകണം. പിന്നെ അകത്തേക്ക് കയറണമെങ്കിൽ ചെരുപ്പ് ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന ഒരിടവുമുണ്ട്. അങ്ങനെ ഞാനും എന്റെ ചെരുപ്പുകൾ അവിടെ കൊടുത്ത് അകത്തേക്ക് കയറി. നീണ്ടുകിടക്കുന്ന ഇടനാഴിയിലൂടെ ഞാൻ എന്റെ നടത്തം തുടരുകയാണ്. നിലമെല്ലാം ആകർഷകമായ ഡിസൈനുകളോട് കൂടിയ ടൈലുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു. സർവ്വസുരക്ഷകളും ഉറപ്പുവരുത്തിയാണ് ഈ പാലസ് സന്ദർശകർക്കായി തുറന്നു നൽകിയിരിക്കുന്നത്. ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണുവാൻ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കല്യാണ മണ്ഡപം. ഈ കൊട്ടാരത്തിനകത്തെ കാഴ്ചകളുടെ തുടക്കം ഇവിടെ നിന്നുമാണ്. സന്ദർശകർ ഈ കൊട്ടാരത്തിൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഹാൾ കൂടിയാണ് ഇത്. ആളുകൾ ഇതിനെ കല്യാണ മണ്ഡപം എന്നും വിളിക്കുന്നുണ്ട്. ഈ ഹാളിന്റെ ഭംഗി വളരെ അതിശയകരമാണ്. ഇത് ആളുകളെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദരാക്കുമെന്നത് ഉറപ്പാണ്. മനോഹരമായ ഈ ഹാൾ അഷ്ടഭുജാകൃതിയിലാണ് നിലനിൽക്കുന്നത്. ഹാളിന്റെ സങ്കീർണമായ രൂപകൽപ്പന സവിശേഷമായ ഒന്ന് തന്നെയാണ്. അതിന്റെ വോൾട്ടഡ് ഡോണ്ട് സീലിംഗും ഗിൽഡഡ് കോളങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മയിൽ മോട്ടിഫുകളുള്ള സ്റ്റെയിൻ ഗ്ലാസ് കൊണ്ടാണ് മേൽക്കൂര അലങ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈയൊരിടം അതുല്യവും കൂടുതൽ മനോഹരവുമായാണ് നിലനിൽക്കുന്നത്. കൂടാതെ ഹാളിന്റെ ചുവരുകളിൽ പലതരം പെയിന്റിംഗുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. അവയിൽ ചില പെയിന്റിംഗുകൾ ഇവിടുത്തെ ദസറ ഉത്സവത്തെയാണ് ചിത്രീകരിക്കുന്നത്. വിലമതിക്കാനാകാത്ത ഒരുപാട് കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഇതുകൂടാതെ ഈ കൊട്ടാരത്തിൽ സാമ്രാജ്യത്വ സൈന്യം ഉപയോഗിച്ചിരുന്ന പഴയ പീരങ്കികളും റൈഫിളുകളും ആനക്കൊമ്പ് ചന്ദനം മുത്തുപെട്ടികൾ മൃഗങ്ങളുടെ കരിങ്കൽ കൊത്തുപണികൾ എന്നിവ അടങ്ങിയ പ്രദർശന മുറികളും ഇവിടെയുണ്ട്. ദാ ഈ കാണുന്നത് രാജകുടുംബത്തിലെ അംഗങ്ങളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രശാലയാണ്. ഓരോ തലമുറകളുടെയും ചിത്രങ്ങളാണ് ഇത്. ഈ കൂട്ടത്തിൽ വിദേശ ഭരണാധികാരികളുടെയും ചിത്രങ്ങൾ കാണാം. ഇത് എഡ്വേർഡ് 7-ാമന്റെ ചിത്രമാണ്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടന്റെയും അയർലൻഡിന്റെയും രാജാവും ബ്രിട്ടീഷ് ഡൊമിനിയനുകളും കൂടാതെ ഇന്ത്യയുടെ ചക്രവർത്തിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്.
കൂടാതെ തന്റെ ജീവിതകാലത്ത് നിരവധി ബ്രിട്ടീഷ് വിദേശ പദവികളും ബഹുമതികളും നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ പാലസിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയാകർഷിക്കുന്ന ഒരിടം കാണിച്ചു തരാം. ഇവിടെയും മലയാളികളായ നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യവുമുണ്ട്. അതെന്താണെന്നറിയണ്ടേ? അപ്പോൾ നേരെ കാഴ്ചകളിലേക്ക് പോകാം.